കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എടുത്ത് മാലിന്യ കുട്ടയിൽ എറിഞ്ഞത് പ്രതിപക്ഷ കൂട്ടുമുന്നണിയും മുഖ്യധാര മാധ്യമങ്ങളും സിൽവർ ലൈനിനെതിരെ രാപ്പകലില്ലാതെ ആവർത്തിക്കുന്ന കൂട്ടക്കരച്ചിലുകളാണ്. ഇതൊരു അഭിമാന പദ്ധതിയാണ്. തുടക്കത്തിലെ തലവെട്ടാൻ വെമ്പുന്തവർ നിർത്തുന്ന ഒരു വാദവും നിലനിൽക്കുന്നതല്ലെന്നും കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു. സാമൂഹ്യ ആഘാത പഠനം മുളയിലെ തടയാൻ ശ്രമിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്ത് അധികാരത്തിന്റെ പുറത്താണ് അത് ചെയ്തത് എന്നുകൂടി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനായിരുന്നു ആദ്യം ഈ ഉത്തരവിറക്കിയത്. അക്രമ സമരത്തിലൂടെ സർവേ തടഞ്ഞത് പ്രതിപക്ഷവും അവരെ സഹായിക്കുന്ന മാധ്യമങ്ങളും പറയുന്ന ന്യായങ്ങൾ തന്നെയാണ് പരാതിക്കാർ കോടതിയിലും നിരത്തിയത്. 2013 ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമപ്രകാരമുള്ള സർവേ അല്ല, 1961 സർവീസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള ഏറ്റെടുക്കൽ നടപടികളാണ് നടക്കുന്നത്, അതിനാൽ തടയണമെന്നായിരുന്നു ഇക്കാട്ടുരുടെ പ്രധാന വാദം. സാമൂഹ്യ ആഘാത പഠനമല്ല, പദ്ധതിയിലേക്കുള്ള തയ്യാറെടുപ്പാണെന്നും പരാതിക്കാർ പറഞ്ഞു. ഈ വാദങ്ങളെ തള്ളിയ ജസ്റ്റിസ് എം ആർ ഷാ, ബി വി നാഗരത്ന എന്നിവരുടെ ബെഞ്ച് വികസന പദ്ധതി തടയാനുള്ള ഒരു ശ്രമവും അംഗീകരിക്കില്ലെന്ന് സംശയരഹിതമായി തന്നെ പ്രസ്താവിച്ചു. തഹസിൽദാർമാർ നിയമം ലംഘിച്ച് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു, മതിൽ ചാടി സംഘർഷമുണ്ടാക്കുന്നു, കേരയിൽ കല്ല് നിയമവിരുദ്ധമായി സ്ഥാപിക്കുന്നു, സ്ഥല കൈമാറ്റങ്ങൾ സ്തംഭിപ്പിക്കുന്നു എന്നീ വാദങ്ങളും പരാതിക്കാരുടെ അഭിഭാഷകർ നിരത്തിയിരുന്നു. ഇതെല്ലാം തള്ളിയ കോടതി ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ സുഗമമായി തുടരാമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അനാവശ്യ സമരക്കാർക്കും അതിനെ നുണബോംബുകൾ കൊണ്ട് സഹായിക്കുന്നവർക്കും മുഖത്തേറ്റ വലിയൊരു അടികൂടിയായി ഈ ഒരു നിലപാട്. സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കൽ, സാമൂഹ്യ ആഘാത പഠനം എന്നിവയ്ക്കുള്ള ഉത്തരവിലെ സർക്കാർ നിലപാട് വ്യക്തമാണ്. സാമൂഹ്യ ആഘാത പഠനത്തിനും കേന്ദ്ര അനുമതിക്കും ശേഷമാകും സ്ഥലം ഏറ്റെടുക്കുക. പ്രസിദ്ധീകരിച്ച അലൈൻമെന്റ് പ്രകാരമാകും ഏറ്റെടുക്കൽ. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു നിലപാട്. 2018 ഉത്തരവിൽ ഭൂമി ഏറ്റെടുക്കുന്നത് എവിടെ എങ്ങനെ തുടങ്ങിയവ വ്യക്തമാണ്. സാമൂഹ്യ ആഘാത പഠനം, വിദഗ്ധ സമിതി റിപ്പോർട്ട്, ഇതുപ്രകാരമുള്ള ഉത്തരവ്, ഉടമസ്ഥരുടെ ഹിയറിംഗ്, വില നിശ്ചയിക്കൽ തുടങ്ങിയവയ്ക്ക് ശേഷമാകും ഈ ഭൂമി ഏറ്റെടുക്കലുകൾ. ഇപ്പോൾ കല്ലിടുന്നത് സാമൂഹ്യ ആഘാത പഠനത്തിന് മാത്രമാണെന്ന് വ്യക്തമാക്കി 2021 ഓഗസ്റ്റിൽ വീണ്ടും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവ് അടക്കം പരിശോധിച്ചാണ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഇത് സുപ്രീം കോടതിയും ശരിവെച്ചു കഴിഞ്ഞു. കേന്ദ്ര ധനമന്ത്രാലയം, റെയിൽവേ ബോർഡ് കത്ത്, DPR അംഗീകരിച്ച സംസ്ഥാന സർക്കാർ ഉത്തരവ് എന്ന പ്രകാരം ഭൂമി ഏറ്റെടുക്കുവാൻ കേരളിന് അനുമതിയുണ്ട്. എന്നാൽ കേന്ദ്രത്തിന്റെ അന്തിമ അനുമതിക്ക് ശേഷം ഭൂമി ഏറ്റെടുത്താൽ മതിയെന്ന് LDF സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയ കേന്ദ്ര ഉത്തരവിൽ നിക്ഷേപപൂർവ്വ നടപടിക്ക് ധനമന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചിട്ടുണ്ട്.